നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായി ആലുവ സബ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞ നടൻ ദിലീപിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുമായി അന്നത്തെ ജയിൽ വകുപ്പ് ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖ. നടൻ ദിലീപിന് വി ഐ പി പരിഗണന ലഭിച്ചുവെന്നും മോഷണക്കേസ് പ്രതിയായ സഹതടവുകാരനെ സഹായിയായി നൽകിയെന്നും ജയിൽ ജീവനക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന ഭക്ഷണം ഉൾപ്പെടെ താരത്തിന് ലഭ്യമാക്കിയിരുന്നു എന്നൊക്കെയായിരുന്നു ആക്ഷേപം. അന്ന് ജയിൽ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖ ദിലീപിന് കൂടുതൽ സൗകര്യങ്ങൾ നൽകുവാൻ നിർദ്ദേശിച്ചുവെന്നായിരുന്നു വിമർശനങ്ങൾ. എന്നാൽ അന്ന് തന്നെ ആ ആരോപണങ്ങൾ അവർ തള്ളിയിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മലയാളം ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപിന്റെ ജയിലിലെ അവസ്ഥ തുറന്നു പറയുകയാണ് ആർ ശ്രീലേഖ. മനോരമ ന്യൂസിലെ നേരെ ചൊവ്വേ എന്ന പരിപാടിയിലാണ് ശ്രീലേഖയുടെ തുറന്നു പറച്ചിൽ. താൻ ദിലീപിന് കൂടുതൽ പരിഗണന നൽകിയെന്നുള്ള ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞ ശേഷമാണ് നടന് ജയിലിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതെന്ന് അവർ പറയുന്നു. കടുത്ത ദുരിതം ദിലീപിന് ജയിലിൽ നേരിടേണ്ടി വന്നുവെന്നും അവർ അഭിമുഖത്തിൽ വിശദീകരിച്ചു. ശ്രീലേഖയുടെ വാക്കുകളിലേക്ക്, ഞാൻ ഡി ജി പി ആയിരിക്കെ ജയിലിൽ ദിലീപിന് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുത്തുവെന്ന തരത്തിലുള്ള പ്രചരണം കേൾക്കേണ്ടി വന്നു. അതിൽ തനിക്ക് വളരെ വലിയ പ്രതിഷേധമുണ്ട്. എന്നാൽ ആ ആരോപണം വന്ന ശേഷമാണ് താൻ ആലുവ സബ് ജയിലിൽ പോയത്. ഞാനിവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച കരളലിയിക്കുന്നൊന്നായിരുന്നു. അത് കണ്ട ശേഷം ഞാൻ ദിലീപിനെ കുറിച്ച് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. വെറും തറയിൽ മൂന്നാല് ജയിൽവാസികൾക്കൊപ്പം പായയിൽ കിടക്കുകയാണ് ദിലീപ്. ഞാൻ പോയി തട്ടി വിളിച്ചു, എഴുന്നേൽക്കാമോ എന്ന് ചോദിച്ചു. അയാൾക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യ. ദിലീപ് ശരിക്കും വിറക്കുകയായിരുന്നു. എന്നിട്ട് അഴിയിൽ പിടിച്ച് നിന്നിട്ട് ദിലീപ് പിന്നെ വീണുപോയി. ദിലീപിനെ കണ്ടപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആളാണോ അതോ വേറാരെങ്കിലുമാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അത്രയും വികൃതമായ രീതിയിൽ അരൂപമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ദിലീപ്. എനിക്ക് മനസ്സലിയും. കഷ്ടകാലം കാണുമ്പോൾ മനസ്സലിയുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ദിലീപിനെ പിടിച്ചുകൊണ്ടുവന്ന് സൂപ്രണ്ടിന്റെ മുറിയിൽ ഇരുത്തി. ദിലീപിന് ഭക്ഷണം കഴിക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, ശബ്ദമിടറുന്നു. അങ്ങനെ ഞാൻ ദിലീപിനൊരു കരിക്കു കൊടുത്തു. അത്തരമൊരു ശുശ്രൂഷ ഞാൻ ചെയ്തിട്ടുണ്ട്. ദയാപുറത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഒരാളെ ഇത്രയും അധികം ദ്രോഹിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ആൾക്ക് രണ്ട് പായും ഒരു ബ്ലാങ്കറ്റും കൊടുത്തു. ഒരിക്കൽ പോലീസിന്റെ മൂന്നാം മുറയേറ്റ് വളരെ അവശനായി ചോര ഒലിപ്പിച്ചു വന്ന പ്രതിയെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട് താൻ ചെന്നുപോയി നോക്കിയിരുന്നു. ചെന്ന് നോക്കുമ്പോൾ അയാൾ ഒരു മൂലയ്ക്ക് ചുരുണ്ടു കിടക്കുകയാണ്. നന്നായി പനിക്കുന്നുണ്ടായിരുന്നു. അയാൾ കൊലക്കേസ് പ്രതിയായിരുന്നു. ഞാൻ അയാളെ ആശുപത്രിയിലാക്കി ചികിത്സ വാങ്ങി നൽകി. അതിനുശേഷം മൂന്നാം മുറയ്ക്കെതിരെ റിപ്പോർട്ട് നൽകിയതായും ശ്രീലേഖ പറഞ്ഞു. ദിലീപിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെത് അഭിനയമല്ലെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് വ്യക്തമായിരുന്നു. ദിലീപിന് എ സി മുറിയൊന്നും താൻ ഏർപ്പാടാക്കി കൊടുത്തിരുന്നില്ല. അതേ സെല്ലിൽ തന്നെയാണ് കിടത്തിയത്. അയാൾക്ക് കിടക്കുവാൻ കട്ടിയുള്ള ഒരു അധിക പായും ബ്ലാങ്കറ്റും തലയണയും നൽകി. അയാളുടെ ഭക്ഷണം ക്രമീകരിച്ചു കൊടുക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തു. ജയിലിലെ ഭക്ഷണം പിടിക്കാഞ്ഞതുകൊണ്ട് ദിലീപ് ഛർദ്ദിച്ചിരുന്നു. അയാളൊരു വിചാരണ തടവുകാരനായിരുന്നു, കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളല്ല. അതിനാൽ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന തീരുമാനമെടുത്ത് ഇടയ്ക്കിടെ നല്ല ഭക്ഷണം എത്തിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ താൻ നൽകിയിരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ഇരകളോട് അനുഭാവപൂർവ്വം നിലപാടെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥയാണ് താൻ. എന്റെ മുന്നിൽ ആക്രമിക്കപ്പെട്ട നടി ഇതുവരെയും വന്നിട്ടില്ല. ആ കഥ മാത്രമേ തനിക്ക് അറിയൂ. അതും പത്രമാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. തീർച്ചയായും ആ കുട്ടിക്കൊപ്പം തന്നെയാണ്. അതിന് പിന്നിലുള്ളവരെ ശിക്ഷിക്കുക തന്നെ വേണം. എന്നാൽ ആരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നാലും അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതില്ലേ എന്നും ആർ ശ്രീലേഖ ചോദിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഭാരതകേസരി ടി വി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.